മുട്ടത്തുവർക്കി എന്ന എഴുത്തുകാരനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എഴുത്തുകൊണ്ടും ജീവിതം കൊണ്ടും ജനകീയനായിരുന്ന അദ്ദേഹം ഓർമ്മയായിട്ട് 25 വർഷമാകുന്നു. ഒരു നല്ല സ്മാരകമാവേണ്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ വീട് ഏതു നിമിഷവും നിലം പൊത്തും എന്ന സ്ഥിതിയിലാണ്. സർക്കാരും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഈ ജനപ്രിയ കഥാകാരനെ അവഗണിച്ചിരിക്കുകയാണ്. ഇടിഞ്ഞു വീഴാൻ ചെറിയൊരു ഭാഗം മാത്രം അവശേഷിക്കുന്ന ഈ വീടിന് മലയാള സാഹിത്യ രംഗത്ത് കൽപ്പിക്കപ്പെടാത്ത വലിയൊരു സ്ഥാനമുണ്ട്. ശരാശരി മലയാളിയെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ മുട്ടത്തുവർക്കിയുടെ വസതിയാണിത്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയ്ക്കടുത്ത് മുട്ടത്തു കവലയിൽ റോഡരികിലുള്ള ഈ വീട് ഇപ്പോൾ അധികമാരും തിരിച്ചറിയുന്നില്ല. വീടെന്ന് പറയാനുള്ള ഏക അടയാളം അവശേഷിക്കുന്ന ഈ ചെറിയ മുറി മാത്രമാണ്. ചിതലരിച്ച് താഴെ വീഴാൻ കാത്തു നിൽക്കുന്ന ഈ മുറി മുട്ടത്തുവർക്കിയുടെ എഴുത്തുമുറിയായിരുന്നു. നല്ലൊരു ശതമാനം മലയാളികളും ചർച്ച ചെയ്ത എത്രയോ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും പിറവിയെടുത്ത മുറിയാണിത്. മുറിയുടെ ഒരു അരികിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോകളിൽ മാറാല പിടിച്ചിരിക്കുന്നു. മുകളിൽ നിന്ന് അരിച്ചിറങ്ങുന്ന വെട്ടത്തിൽ കാൽപ്പനിക കഥാകാരന്റെ ഛായാചിത്രം. മുട്ടത്തുവർക്കിയുടെ മരണശേഷം വീട് ഏതാണ്ട് അനാഥമായ അവസ്ഥയിലായി. ജോലിക്കാരായ മക്കളെല്ലാം പലയിടങ്ങളിൽ, ഭാര്യയും പിന്നീട് മരിച്ചു. ഇതോടെ ആരും ഇവിടേക്ക് എത്താത്ത സ്ഥിതിയായി. വീടിന്റെ പകുതി ഭാഗം പൊളിച്ചുമാറ്റി നിലനിർത്തിയ എഴുത്തുമുറിയിലേക്ക് കഥാകാരന്റെ ഓർമ്മകളും ചേക്കേറി. അപ്രകാശിതമായ പല രചനകളുടെയും കൈയെഴുത്തു പ്രതികൾ ദ്രവിച്ചു തീരാറായിരിക്കുന്നു. വായനയ്ക്കായി അദ്ദേഹം ഉപയോഗിച്ച പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ രചനകളും ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ അലമാരയിൽ എവിടെയൊക്കെയോ ചിതറിക്കിടക്കുന്നു. ദുരവസ്ഥ വന്നതെന്ന് പറഞ്ഞാൽ ഒരു 30 വർഷത്തോളമായിട്ട് ഇതിനെ നോക്കാനും പരിപാലിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇല്ലാതെ പോകുന്നുണ്ട്. രചനകളെ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കീറിയ മുറിയിലൊക്കെ ഇരിക്കുന്ന കയ്യെഴുത്ത് പ്രതികളെ കൈകൊണ്ട് നമ്മൾ തൊട്ടാൽ പൊടിയുന്ന രീതിയിൽ ആയിട്ടുണ്ട്. അതൊക്കെ സംരക്ഷണത്തിൻ്റെ കുറവുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നിസാരക്കാർക്ക് പോലും സ്മാരകങ്ങൾ ഉയരുന്ന ഈ കാലത്ത് മുട്ടത്തുവർക്കിക്ക് എന്തുകൊണ്ട് ഒരു സ്മാരകം ഉയർന്നില്ല എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അദ്ദേഹത്തിന്റെ ഈ എഴുത്തുമുറിയെങ്കിലും സംരക്ഷിക്കേണ്ടതുണ്ട്. മുട്ടത്തുവർക്കിക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഈ വീടിൻ്റെ സ്ഥിതി പറഞ്ഞാൽ, ഇതൊക്കെ ഇതിൻ്റെ അവർ 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ വീടിന് അവകാശിയായിട്ടുള്ള അല്ലെങ്കിൽ ഭാഗം വെച്ചപ്പോൾ കിട്ടിയ രാജൻ എന്ന് പറയുന്ന മകൻ 2010 ആകസ്മികമായിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു. അമേരിക്കയിൽ വെച്ചാണ് മരണപ്പെട്ടത്. ഈ ഈ മുറിയെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും വളരെ വ്യക്തമായ സങ്കല്പങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ മുറി അതുപോലെ തന്നെ പരിരക്ഷിക്കുമെന്നും അപ്പച്ചൻ എന്നാണ് വിളിച്ചത്. അപ്പച്ചൻ്റെ മുട്ടത്തുവർക്കി അപ്പച്ചൻ എന്നാണ് മക്കളും നാട്ടുകാരും വിളിച്ചിരുന്നത്. അപ്പച്ചൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ചെയ്യുമെന്നും ഒക്കെയുള്ള നല്ല കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഭാര്യയുടെ മക്കളോടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാവ്യലോകത്തിന് ചങ്ങമ്പുഴയുടെ സംഭാവന എന്തായിരുന്നു, അതായിരുന്നു നോവൽ സാഹിത്യത്തിന് മുട്ടത്തുവർക്കി നൽകിയതെന്ന് പിന്നീട് നമ്മുടെ സാഹിത്യലോകം തിരിച്ചറിഞ്ഞു. പാടാത്ത പൈങ്കിളിയും ഇണപ്രാവുകളും കരകാണാക്കടലുമൊക്കെ മലയാളിയുടെ വായനയെ സ്വാധീനിച്ചില്ലെന്ന് പറയാൻ ആർക്കാണ് കഴിയുക? അരനൂറ്റാണ്ടു പിന്നിലെ മധ്യതിരുവിതാംകൂർ ജീവിതം അത്രത്തോളം ആ കൃതികളിൽ വിശദമാക്കപ്പെട്ടിരുന്നു. അതിൽ പ്രണയവും രാഷ്ട്രീയവും മതവുമൊക്കെ ജീവിത മുഹൂർത്തങ്ങളുമായി ഇഴപിരിഞ്ഞിരുന്നു. എങ്കിലും പൈങ്കിളി സാഹിത്യകാരനെന്ന് മുട്ടത്തുവർക്കി മുദ്രകുത്തപ്പെട്ടു. മുട്ടത്തുവർക്കി അതിനെ കണ്ടിരുന്നത് അഭിമാനത്തോടെയാണ്. ഞാനൊരു പൈങ്കിളി സാഹിത്യകാരൻ തന്നെയാണ്. മലയാള സാഹിത്യത്തിൽ കവിതയിൽ ഒരു പൈങ്കിളി സാഹിത്യകാരൻ ഉണ്ടായിരുന്നു, എഴുത്തച്ഛൻ. അദ്ദേഹം എഴുതിയത് കിളിപ്പാട്ടാണ്. ഗദ്യത്തിൽ ഞാനാണ്, ഗദ്യത്തിലെ പൈങ്കിളി ഞാൻ തന്നെയാണ്. അതിനകത്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ എന്നുള്ള മട്ടിൽ ഏതാണ്ട് വിരുദ്ധോക്തിയിൽ തന്നെ അതിനെ ഒട്ടും വകവച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അതിനെ കളിയാക്കിക്കൊണ്ട് വിമർശനങ്ങളെ പരിഹസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നിലപാടെടുത്തിരുന്നു.
മരിച്ച് കാൽനൂറ്റാണ്ടാകുമ്പോഴും മുട്ടത്തുവർക്കിയെക്കുറിച്ച് നിറം മങ്ങാത്ത ഓർമ്മകളുമായി ജീവിക്കുന്ന നിരവധി ആളുകളെ ഈ നാട്ടിൻപുറത്ത് ഞങ്ങൾ കണ്ടു. ആ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും ഇവരുടെ മുമ്പിൽ അപ്പച്ചനെന്ന മുട്ടത്തുവർക്കിയുണ്ട്. ഒന്നുകിൽ പിന്നെ തെങ്ങുകയറ്റക്കാരനെ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ആളുകളെ കൂട്ടി വിളിച്ചിട്ട് അവരെ തോളെ കൈയിട്ടിട്ട് അവരെയും വിളിച്ചുകൊണ്ട് ഷാപ്പിൽ പോകും. അത് അങ്ങനെ വലിയൊരു രസമായിരുന്നു. പുള്ളിക്കാരനും കാണുന്നവർക്കൊക്കെ അതിശയം തോന്നും. ചെളി പിടിച്ച് കൈ പിടിച്ചിരിക്കുന്ന ആളുകളെ തോളെ കൈയിട്ടുണ്ട് ഷാപ്പിൽ പോകുന്നത്. അത് എന്നും മിക്കവാറും അങ്ങനെ തന്നെയായിരുന്നു. അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക, അത് കഥകൾ എടുക്കുക അവരിൽ നിന്ന്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. രാവിലെ പുള്ളി പ്രാർത്ഥന ചൊല്ലും. 5 മണിയാകുമ്പോൾ പുള്ളി എഴുന്നേക്കും. എഴുന്നേറ്റ് നിലവിളക്കുണ്ടായിരുന്നു. ആ നിലവിളക്ക് കത്തിച്ച് പുള്ളി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു രാവിലെ ഉച്ചനേരം എഴുതും. അത് എഴുതി കഴിഞ്ഞ് പിന്നെ കാപ്പ് കുടിക്കാൻ പോകത്തുള്ളൂ. അതെല്ലാം ആ എഴുതും. എഴുത്ത് തുടങ്ങുമ്പോഴേ പുള്ളി പാറയിലമ്മേനെയും ഇവിടെ ഒരു ഇടക്കക്കര ഒരു അമ്പലമുണ്ട്, അവരുടെ എല്ലാം അനുഗ്രഹം പുള്ളിക്ക് കിട്ടി. ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ബൈബിളുണ്ട്, ഖുർആനുണ്ട്, ഫകൽ ഗീതിയുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ ഫാദർ നന്നായിട്ട് കവിത ചൊല്ലുമായിരുന്നു. മലയാളം കവിതകളും തമിഴ് തിരുക്കുറളിലൊക്കെ ശ്ലോകങ്ങളും ഒക്കെ നന്നായിട്ട് ചൊല്ലുകയും തമിഴിൽ ആ ശ്ലോകങ്ങൾ പരിഭാഷപ്പെടുത്തി കൊടുക്കാനായിട്ടും ഒക്കെ എൻ്റെ ഫാദറിന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ വർക്കി സാറിന് ആ അത് കേൾക്കാനായിട്ട് വലിയ ഇഷ്ടമായതുകൊണ്ട് മിക്ക ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇവർ ഒരുമിച്ച് കൂടുകയും പിന്നെ ഇത്തിരി ഇച്ചിരി കള്ളുകൂടിയും ഒക്കെ ആയിട്ട് അവിടെ ഒരു സുഹൃത്ത് സംഘം ഉണ്ടായിരുന്നു. 200 കൃതികൾ രചിച്ചു. അതിൽ നോവലുകളും ചെറുകഥകളും കവിതകളും വിവർത്തനങ്ങളും എല്ലാം പെടുന്നു. മുട്ടത്തുവർക്കിയുടെ 30 സിനിമയുമായിട്ടുണ്ട്. നമ്മുടെ സാഹിത്യ ലോകത്തിന് ഇത്രയുമൊക്കെ സംഭാവനകൾ നൽകിയ ആളെ എന്തിന് ചെറുതായി കാണണം? ജനകീയനായ ആ എഴുത്തുകാരന് അർഹിക്കുന്ന ബഹുമാനം ഇനിയെങ്കിലും നൽകണം. ഇന്നും വായനക്കാർ ഏറെ ഇഷ്ടപ്പെടുന്ന മുട്ടത്തുവർക്കിയുടെ അപ്രകാശിത കൃതികളും പുറത്തുവരണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ അവശേഷിപ്പുള്ള ഈ വീടിൻ്റെ ഇത്രയും ഭാഗമെങ്കിലും സംരക്ഷിക്കപ്പെടണം. അതിനുള്ള തടസ്സങ്ങൾ പെട്ടെന്ന് നീങ്ങുമെന്ന് പ്രത്യാശിക്കാം.